ഹലോ ഗായ്സ്, നമ്മുടെ സ്നൈപ്പർ സ്പൂൾ എന്ന് പറയുന്ന ചാനൽ ഹാക്കായി. പരമാവധി അത് തിരിച്ചു പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ സാധ്യത വളരെ കുറവാണ്. അതിനാൽ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിരുന്നു. സ്നൈപ്പർ സ്പൂൾ 2 എന്നാണ് ആ ചാനലിലെ പേര്. നമ്മുടെ പഴയ സബ്സ്ക്രൈബറിൽ പലരും അതിൽ വന്ന് സപ്പോർട്ട് അറിയിച്ചുവെങ്കിലും ഒരുപാട് പേര് ഇനിയും വരാനുണ്ട്. നമ്മുടെ പഴയ ചാനലിന് തന്ന സപ്പോർട്ട് നിങ്ങൾ ഈ പുതിയ ചാനലിനും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അറിയിക്കണം. നമ്മളെന്തായാലും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എല്ലാ ഞായറാഴ്ചയും വീഡിയോയുമായി ഇനിയും വരും, നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ. രാമസമുദ്രം തടാകത്തിനരികിൽ ബസവൻപൂർ എന്ന ഒരു ഗ്രാമമുണ്ട്. വയലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് ബസവൻപൂർ. ഗ്രാമം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയായി ഒരു വലിയ ആൽമരവും അതിന് ചുറ്റും ആൽത്തറയും കെട്ടിയിട്ടുണ്ട്. ഗ്രാമത്തിലെ ഒരു പൊതുസ്ഥലമാണിത്. അതുപോലെ തന്നെ ഗ്രാമത്തിലെ നാട്ടുകൂട്ടം നടക്കുന്നതും ഇവിടെ വെച്ചാണ്. ഗ്രാമവുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരാലും ആൽത്തറയുമാണത്. ഇന്നിവിടെ നടക്കുവാൻ പോകുന്ന അതിക്രൂരമായ ഈ കാഴ്ചയ്ക്കും ആ ആലും ആ പ്രദേശവും സാക്ഷ്യം വഹിക്കുകയാണ്. നേരം ഇരുട്ടുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ബസവൻപൂർ ഗ്രാമത്തിലെ ചുറ്റുപാടും നിൽക്കുന്ന നെൽവയലുകളിലെ വിളകളെല്ലാം കൊയ്തു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആ പാടങ്ങളെല്ലാം ശൂന്യമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നത്, ഇരുട്ടിൻ്റെ അകമ്പടിയോടെ. ഗ്രാമത്തിൻ്റെ ചുറ്റുപാടുമുള്ള വയലുകളെല്ലാം തന്നെ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവന് അവിടെയൊന്നും ഒളിച്ചിരിക്കുവാൻ യാതൊരു സ്ഥലവുമില്ല. അങ്ങനെ അവൻ പതിയെ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമത്തിൽ നിന്ന ആ വലിയ ആളിൻ്റെ ആൽത്തറയിലേക്ക് അവൻ പതിയെ ചാടിക്കയറി. ആളിൻ്റെ പിന്നിലായി അവൻ പതുങ്ങിയിരുന്നു. രാത്രി തൻ്റെ കറുത്ത മൂടുപടം കൊണ്ട് ഗ്രാമത്തെ പൂർണ്ണമായും മൂടിയ സമയം ചന്ദ്രനിൽ നിന്നുള്ള നിലാവ് പതിയെ ഗ്രാമത്തെ തൊട്ടു. ആൽമരം നിൽക്കുന്നതിന് കുറച്ചു മാറിയാണ് ഗ്രാമത്തിലെ കുടിലുകൾ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു കുടിലിൽ നിന്നും വൃദ്ധയായ സ്ത്രീ പതിയെ പുറത്തേക്കിറങ്ങി. പകൽ സമയങ്ങളിൽ തങ്ങളുടെ കുടിലിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. അവർ തനിച്ചാണ് ആ കുടിലിൽ. ഗ്രാമത്തിൽ തന്നെയുള്ള മറ്റൊരു കുടിലിൽ അവരുടെ മകളും മരുമകനും താമസിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോഴേക്കും അവരുടെ കുടിലിലേക്ക് ഇവർ പോകാറുണ്ട്. അവിടേക്ക് പോകുവാൻ വേണ്ടി ആയിരിക്കണം ഒരു പക്ഷേ അവർ ആ കുടിലിൽ നിന്നും പുറത്തേക്കിറങ്ങിയത്. അതിക്രൂരമായ മരണം അവരുടെ പിന്നിൽ ഒരു കടുവയുടെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്നത് അറിയാതെ വിജനമായി കടന്ന ഗ്രാമത്തിൻ്റെ തെരുവിലൂടെ അവർ നടക്കുവാൻ ആരംഭിച്ചു. ശ്രദ്ധാപൂർവം തൻ്റെ ഇരയെ വീക്ഷിച്ചുകൊണ്ടിരുന്ന കടുവ തൻ്റെ വാലുകളിലെ ചലനം അവസാനിപ്പിച്ചു. പിന്നെ പതിയെ അവൻ ആളിൻ്റെ മറവിൽ നിന്നും മറനീക്കി മുന്നിലേക്ക് നടന്നു. പിന്നിലേക്കാഞ്ഞ് മുന്നിലേക്ക് കുതിച്ചു. രണ്ട് കുതിപ്പിന് തന്നെ കടുവ വൃദ്ധയായ സ്ത്രീയുടെ മുകളിലേക്ക് വന്നു വീണു. അവരുടെ കഴുത്തിലേക്ക് തൻ്റെ കൂർത്ത കോമ്പലുകൾ ഇറക്കി. വൃദ്ധയായ സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി ബസവൂർ ഗ്രാമത്തിൽ അലയടിച്ചു. അതിന് പിന്നാലെ കടുവയുടെ ഉച്ചത്തിലുള്ള ഗർജനവും. കുടിലുകളിൽ നിന്നും ആരും തന്നെ പുറത്തേക്കിറങ്ങില്ല. കടുവയുടെ ഗർജനത്തോടെ ഗ്രാമം ഉണർന്നു. ഗ്രാമത്തിലെ ആളുകളെല്ലാം പേടിയാൽ വിറച്ചു. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ജോർജ് സാൻഡേഴ്സന്റെ ഒരു വേട്ടക്കഥയാണ്. ഇതിനു മുന്നേ നമ്മൾ ചെയ്ത ഏതോ ഒരു കഥയിൽ ഇദ്ദേഹത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനിയും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. ജോർജ് പിയേഴ്സ് ആൻഡേഴ്സൺ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ എലിഫന്റ് കിങ് എന്നാണ്. അദ്ദേഹമാണ് ഖെദ എന്ന സംവിധാനം രൂപീകരിച്ചതും ആനകളെ കൂട്ടമായി പിടികൂടുവാൻ ആരംഭിച്ചതും. രുദ്ധയാർ കിപ്ലിംഗിന്റെ തുമായി ഓഫ് ദ എലിഫന്റ് എന്ന കഥയിൽ പീറ്റേഴ്സൺ ഷിഹാബ് എന്നൊരു കഥാപാത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അത് സാൻഡേഴ്സണിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കഥാപാത്രം അവിടെ അദ്ദേഹം രൂപീകരിച്ചത്. നിങ്ങൾ തുമായി ഓഫ് ദ എലിഫന്റ് എന്ന കഥ കേട്ടിട്ടില്ല എങ്കിൽ പോയെന്ന് കേൾക്കുക. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ഐക്കണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതിമനോഹരമായ രീതിയിലാണ് അദ്ദേഹം ആ കഥ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കഥകളിൽ ഒരു കഥ കൂടിയാണത്. 1873 ഈ സംഭവം നടക്കുന്നത്. 1873 സെപ്റ്റംബറിൽ ആനകളെ കൂട്ടത്തോടെ പിടിക്കുവാൻ വേണ്ടി ഖെദയിലെ ജോലികൾ ചെയ്യുവാൻ വേണ്ടി സാൻഡേഴ്സൺ മോർലയിൽ ക്യാമ്പ് ചെയ്യുന്ന സമയമാണ് ആദ്യമായി അദ്ദേഹം ഈ നരഭോജിയായ കടുവയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നത്. അദ്ദേഹം ഖെദയുടെ നിർമ്മാണത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത പ്രദേശം ഒരു നരഭോജിയായ കടുവയുടെ ഭീതിയിലായിരുന്നു. മോർലയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അവൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ ജനങ്ങളും വളരെയധികം ആശങ്കാകുലരുമായിരുന്നു. ഈ കടുവ ഒരു പ്രത്യേക സ്വഭാവത്തിന് ഉടമയായിരുന്നു. സാൻഡേഴ്സൺ അവിടെയുള്ള ജനങ്ങളിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കിയ കാര്യമാണ് ഇനിയും പറയുവാൻ പോകുന്നത്. ഒരിക്കൽ കടുവ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടാൽ 3-4 ഇരകളെ അവൻ വേട്ടയാടും. അതിനുശേഷം അവൻ വനത്തിലേക്ക് തിരികെ മടങ്ങും. പിന്നീട് ആ കടുവയെ പറ്റിയുള്ള യാതൊരു വിവരവും അവിടുത്തെ ഗ്രാമീണർക്കോ നാട്ടുകാർക്കോ ലഭിക്കില്ല. വേട്ടക്കാർക്കോ
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കോ ലഭിക്കുകയില്ല. അങ്ങനെ അവന്റെ ശല്യം പൂർണ്ണമായും അവസാനിച്ചു എന്ന് കരുതുന്ന സമയത്താണ് വീണ്ടും അവൻ അവന്റെ നരവേട്ട തുടങ്ങുന്നത്. അതായത് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷം സാൻഡേഴ്സണിൽ അത് കൂടുതൽ കൗതുകമുണർത്തി, ഒപ്പം ആശങ്കയും. അദ്ദേഹത്തിന്റെ ആശങ്ക മറ്റൊന്നുമായിരുന്നില്ല, തന്റെ ഗദ്ദാ ജോലികൾക്ക് ഇത് തടസ്സമാകുമോ എന്നത് മാത്രമായിരുന്നു. അതിനാൽ തന്നെ ആയിരിക്കണമല്ലോ അദ്ദേഹം അതിനെ വേട്ടയാടുവാൻ വേണ്ടി തന്റെ റൈഫിലും എടുത്തുകൊണ്ട് തന്റെ സഹായികളെയും കൂട്ടി അതിനെ തിരക്കി ഇറങ്ങിയത്. അതിനാധാരമായി തീർന്നത് മറ്റൊരു സംഭവമാണ്. അങ്ങനെ ആ കടുവയുടെ പിൻവാങ്ങലിന് ശേഷം ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു. അവന്റെ തിരിച്ചുവരവ് അവൻ അറിയിച്ചത് ആട് മേയ്ക്കുവാൻ വേണ്ടി പോയ രണ്ട് ബാലന്മാരെ കൊലപ്പെടുത്തിയാണ്. ഇത് നടക്കുന്ന സമയത്ത് ജോർജ് സാൻഡേഴ്സൺ അവിടെ എത്തിയിരുന്നില്ല. ജോർജ് സാൻഡേഴ്സൺ ഗദ്ദയിലേക്ക് വരുന്നതിനും ആഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു ഈ സംഭവം അവിടെ നടന്നത്. ഈ വിവരം അദ്ദേഹം അറിഞ്ഞപ്പോൾ തന്നെ ഗദ്ദയിലെ തൊഴിലാളികൾക്കെല്ലാം ഒരറിയിപ്പ് അദ്ദേഹം കൊടുത്തിരുന്നു. ഗദ്ദയുടെ പണിക്ക് ആവശ്യമായ തടികളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടി വനത്തിലേക്ക് ഒറ്റയ്ക്ക് പോകരുതെന്നും, അതുപോലെ വനത്തിലേക്ക് പോകുന്ന സമയം കടുവയുടെ ആക്രമണത്തെ എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയുള്ള മുൻകരുതലുകളെല്ലാം എടുക്കണമെന്നും അദ്ദേഹം തന്റെ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതെല്ലാം കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയൊരു ആശങ്ക നിറഞ്ഞു നിന്നിരുന്നു. ഞാനത് മുന്നേ പറഞ്ഞിരുന്നുവല്ലോ, ഗദ്ദയുടെ ജോലിക്ക് എന്തെങ്കിലും തടസ്സമാകുമോ എന്നതായിരുന്നു. അദ്ദേഹം ചിന്തിച്ചതുപോലെയുള്ള യാതൊരു അനിഷ്ടങ്ങളോ ഒന്നും ഗദ്ദയിലോ അതിന് സമീപ പ്രദേശത്തോ ഉണ്ടായില്ല. അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ഗദ്ദയിലെ തൊഴിലാളികളുടെ എണ്ണമായിരുന്നു. ഏകദേശം 800-ൽ കൂടുതൽ ആളുകൾ അവിടുത്തെ ഗദ്ദയിൽ പണിയെടുക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം ആ കടുവയ്ക്ക് അസ്വസ്ഥമാക്കി കാണണം. പിന്നീട് മുന്നിലേക്കുള്ള 3-4 മാസം കടുവയെപ്പറ്റിയുള്ള യാതൊരു വിവരവും അതുപോലെ അവന്റെ ആക്രമണത്തെപ്പറ്റിയുള്ള വാർത്തകൾ ഒന്നും തന്നെ അവിടുത്തെ തൊഴിലാളികൾക്കോ അതുപോലെ സാൻഡേഴ്സണോ ലഭിച്ചിരുന്നില്ല. അത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമേകി കാണണം. എന്നാൽ 3-4 മാസങ്ങൾക്കപ്പുറം നടന്നത് മറ്റൊന്നായിരുന്നു. സാൻഡേഴ്സണുള്ള വാർത്തയുമായി തന്റെ ഗദ്ദയിൽ നിന്നും പോയ തൊഴിലാളികൾ ഒരു വാർത്തയുമായി തിരികെ എത്തി. കടുവയുടെ സാന്നിധ്യം അറിയിക്കുന്നതും ആക്രമണത്തെപ്പറ്റിയുമുള്ള ഒരു വാർത്തയായിരുന്നു അത്. ഒരിടയൻ തന്റെ കന്നുകാലികളെ മേയിച്ചുകൊണ്ട് മൂറലയിൽ നിന്നും 6 കിലോമീറ്റർ അപ്പുറമുള്ള നാഗവല്ലി എന്ന ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്ന ആളിനെ തലേന്ന് കടുവ പിടിച്ചു എന്ന വാർത്തയായിരുന്നു അത്. സാൻഡേഴ്സന്റെ കാതുകളിലേക്ക് ആ വാർത്ത വന്നെത്തിയപ്പോഴേക്കും ഏകദേശം 18 മണിക്കൂറോളം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു. 18 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയും ആ കടുവയുടെ ട്രാക്കുകൾ പിന്തുടർന്നു പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സാൻഡേഴ്സൺ അപ്പോൾ തന്നെ തന്റെ തൊഴിലാളികൾ വഴി അടുത്തുള്ള ഗ്രാമത്തിലെ ആളുകൾക്കെല്ലാം ഒരു സന്ദേശം കൈമാറി. അതിങ്ങനെയായിരുന്നു, ഇനിയും ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായാൽ സമയം കളയാതെ അപ്പോൾ തന്നെ സാൻഡേഴ്സണിനെ അറിയിക്കണം എന്ന വാർത്തയായിരുന്നു അത്. ആഴ്ചകൾ കടന്നുപോയി. കടുവയുടെ മറ്റൊരാക്രമണമുണ്ടായ വാർത്ത സാൻഡേഴ്സൺ അറിയുകയുണ്ടായി. December 19 ഈ സംഭവം അരങ്ങേറിയത്. മൂർലയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള അയ്യൻപൂർ എന്ന ഗ്രാമത്തിലായിരുന്നു സംഭവം അരങ്ങേറിയത്. അവിടുത്തെ ഒരു ഗ്രാമീണനെ കടുവ കൊന്നു എന്ന വാർത്തയായിരുന്നു അത്. എന്നാൽ ഈ വാർത്ത സാൻഡേഴ്സൺ അറിഞ്ഞപ്പോഴേക്കും ഏകദേശം 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു. 2 ദിവസം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുവാനോ ട്രാക്കുകൾ പിന്തുടരുവാനോ അദ്ദേഹം ശ്രമിച്ചില്ല. എന്നാൽ December 25 ഒരു ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹവും പിന്നെ സാൻഡേഴ്സന്റെ കുറച്ച് ട്രാക്കർമാരുമായി അദ്ദേഹം അയ്യമ്പൂരിലേക്ക് പോയി. അയാൾ സഞ്ചരിച്ചിരുന്നത് ആനപ്പുറത്താണ്. ആനയുടെ പേര് സുന്ദര ഗൗരി എന്നാണ്. ഈ ആനയെ പറ്റിയും തുമായി ഓഫ് ദ എലിഫന്റ് എന്ന കഥയിൽ പറയുന്നുണ്ട്. ആ കഥ നിങ്ങൾ കേട്ടതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായെങ്കിലും അതിന്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണണം. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. അവിടേക്ക് പോയ സാൻഡേഴ്സന്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. പുതുതായി വീണ കടുവയുടെ കാലടയാളങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇപ്പോൾ അവൻ സഞ്ചരിക്കുന്നത് ഏത് ദിശയിലായിരിക്കും? ഇതെല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹവും ട്രാക്കർമാരും അവിടേക്ക് എത്തിയത്. അയ്യപ്പൂരിലേക്ക് പോയ സാൻഡേഴ്സൺ അവിടെ വെച്ച് ആ കടുവയുടെ അവസാനത്തെ ഇരയായ ഗ്രാമീണന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ 3 മക്കളെയും കാണുവാനിടയായി. സാൻഡേഴ്സനെ കണ്ട ഉടനെ തന്നെ ആ സ്ത്രീ അദ്ദേഹത്തിന് അരികിലേക്ക് വരികയും ഉണ്ടായ സംഭവം അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. കുട്ടികളുടെ മുഖത്ത് വിഷമം നിഴലിച്ച് കാണാമായിരുന്നു. സാൻഡേഴ്സൺ തന്റെ കീശയിൽ നിന്നും കുറച്ച് പണമെടുത്ത് ആ സ്ത്രീക്ക് നൽകി. അതിനുശേഷം അദ്ദേഹം അവിടുത്തെ ഗ്രാമീണരെയും അതുപോലെ ഗ്രാമത്തലവനെയും കൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. സംഭവം നടന്ന സ്ഥലത്തെത്തിയ സാൻഡേഴ്സണിനെ കാണുവാൻ സാധിച്ചത് വലിയൊരു പുളിമരമാണ്. അതിനരികിലായി ഒരു ചെറിയ പാറക്കൂട്ടവും പാറക്കൂട്ടങ്ങൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളും. അദ്ദേഹം ചുറ്റുപാടും നിരീക്ഷിച്ചു. ആ പുളിമരത്തിന് ഏകദേശം ചുറ്റും 300 യാർഡ് അകലെ വരെയും വനപ്രദേശമായിരുന്നില്ല. എന്നാൽ PSN അവിടെ കാണുവാൻ സാധിച്ചത് മറ്റൊന്നായിരുന്നു. ഗ്രാമത്തിൽ നിന്നും കടന്നു പോകുന്ന അതിവിശാലമായ കന്നുകാലി പാതയായിരുന്നു അയാൾക്ക് കാണുവാൻ സാധിച്ചത്.
ഇങ്ങനെയുള്ള ഈ കന്നുകാലി പാതയിലൂടെ കന്നുകാലികളെ തെളിച്ചുകൊണ്ട് വരുന്ന വഴിയാണ് അയാളെ കടുവ ആക്രമിച്ചത്. എന്നത്തെയും പോലെ തന്നെ അദ്ദേഹം കമ്പിളി കൊണ്ട് പൊതച്ച് തൻ്റെ തൊപ്പിയുമണിഞ്ഞ് പുളിവാറുകൊണ്ട് കന്നുകാലികളെ അടിച്ച് തെളിയിച്ചുകൊണ്ട് മടങ്ങി വരികയായിരുന്നു. തൻ്റെ മരണം പുളിമരത്തിനരികിലുള്ള പാറക്കെട്ടിന് പുറകിൽ മറഞ്ഞിരിക്കുകയാണെന്ന സത്യം തിരിച്ചറിയാതെ തൻ്റെ ഇര എപ്പോഴാണോ തനിക്കരികിലെത്തിയത്, അപ്പോൾ ആ കടുവ പാറക്കെട്ടുകൾക്ക് മറവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ചാടി വീഴുകയായിരുന്നു. അവിടെ വെച്ച് കടിച്ചു കൊന്നതിന് ശേഷം അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരം വലിച്ചുകൊണ്ട് അടുത്തുള്ള നെൽവയലിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ബാക്കി ജീവൻ അവിടെ വെച്ച് അവൻ കവർന്നെടുത്തു. അങ്ങനെ കടിച്ചു കൊന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഊറിയിറങ്ങിയ രക്തം, തളം കെട്ടി വറ്റിയ പാടുകൾ ഇപ്പോഴും അദ്ദേഹത്തിന് കാണുവാൻ സാധിക്കുമായിരുന്നു. പിന്നീട് ആ ട്രാക്ക് കടന്നു പോകുന്നത് അടുത്തുള്ള വനത്തിനുള്ളിലേക്കാണ്. പിയേഴ്സണും സംഘവും ആ പാടിനെ പിന്തുടർന്നുകൊണ്ട് വനത്തിനുള്ളിലേക്ക് സഞ്ചരിച്ചു. അങ്ങനെ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ആ സംഘം ഏകദേശം അര മൈലോളം സഞ്ചരിച്ചു കാണണം. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ കടുവ അവിടെ നിന്ന് പിടികൂടിക്കൊണ്ടുപോയ ഗ്രാമീണന്റെ കാലിന്റെ അസ്ഥി അവിടെ നിന്ന് അവർക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് കുറച്ചു ദൂരം കൂടി മാത്രമേ അവർക്ക് ആ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോകുവാൻ സാധിച്ചുള്ളൂ. അവിടെ നിന്ന് മുന്നിലേക്ക് കടന്നു പോകുന്നത് കട്ടിയേറിയ പുല്ലുകളും കുറ്റിക്കാടുകളുമാണ്. അവിടെ വെച്ച് അവർക്ക് പൂർണ്ണമായും കടുവയുടെ ട്രാക്കുകൾ നഷ്ടമായി. അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവിടെ മുഴുവൻ പുതിയ ട്രാക്കുകൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയെങ്കിലും പുതിയ ട്രാക്കുകളൊന്നും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. സാൻഡേഴ്സണും സംഘവും അവിടെ ഏകദേശം 2 മണിക്കൂറോളം ചെലവഴിച്ച് കാണണം. പിന്നെ സാൻഡേഴ്സൺ ഒട്ടും അമാന്തിച്ചില്ല. പുതിയൊരു പദ്ധതി അദ്ദേഹം തയ്യാറാക്കി. അയാൾ അവിടെ നിന്നും വനാതിർത്തിയിൽ മേയുന്ന കന്നുകാലികൾക്കരികിലേക്ക് പോയി. അവിടെ പതുങ്ങിയിരിക്കാമെന്നും കടുവയുടെ ആക്രമണം ഉണ്ടായാൽ അതിനെ പെട്ടെന്ന് കാണുവാനും പെട്ടെന്ന് നിറയൊഴിക്കുവാനും രീതിയിൽ അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചുറ്റുപാടും ഓടിച്ചു. അദ്ദേഹത്തിൻ്റെ ചെവി വട്ടം പിടിച്ചു. കൈകൾ കാഞ്ചിയിൽമേൽ വെച്ചു. തോക്ക് മുറുക്കി പിടിച്ചു. ഓരോ ശബ്ദവും അദ്ദേഹം സസൂക്ഷ്മ നിരീക്ഷിച്ചു. സാൻഡേഴ്സൺ ഏകദേശം ഉച്ചവരെ അവിടെ ചെലവഴിച്ചു കാണണം. എന്നാൽ അദ്ദേഹത്തിന് യാതൊരു പ്രയോജനവും അതിൽ നിന്ന് ലഭിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കന്നുകാലികൾക്കൊപ്പവും കന്നുകാലികളെ മേയ്ക്കുന്നവർക്കൊപ്പവും ചെലവഴിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഒരു വ്യക്തമായ പ്ലാനും തയ്യാറാക്കി. ജോർജ് സാൻഡേഴ്സൺ പറഞ്ഞത് പ്രകാരം കന്നുകാലികളെ മേയ്ക്കുന്നവർ കന്നുകാലികളെയും കൊണ്ട് ഉൾക്കാടുകളിലേക്ക് പോയി. കന്നുകാലികളെ മേയ്ക്കുന്നവരും കന്നുകാലികളും നിരന്തരമായ കടുവയുടെ ആക്രമണത്താൽ ക്ഷീണിതരായിരുന്നു. അവർ പരിഭ്രാന്തരായിരുന്നു. എങ്കിലും സാൻഡേഴ്സന്റെ നിർദ്ദേശപ്രകാരം കന്നുകാലികളെ അവർ വനത്തിനുള്ളിലേക്ക് നയിച്ചു. വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവയിലുണ്ടാകുന്ന മാറ്റം അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു. കന്നുകാലികൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങി. വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച പിയേഴ്സണും കൂട്ടരും താരതമ്യേന പൊക്കം കുറഞ്ഞ കുന്നുകൾക്ക് ചരിവിലേക്ക് എത്തി. അതിനരികിലായി മുളങ്കാടുകളും ഉണ്ടായിരുന്നു. അവിടേക്ക് കന്നുകാലികളെ മേയ്ക്കുവാൻ വിട്ടതിന് ശേഷം ജോർജ് അവിടെ തന്നെ നിന്നു. ജോർജ് കന്നുകാലികളെ നിരീക്ഷിച്ചുകൊണ്ട് അവയ്ക്കിടയിലൂടെ നടന്നു. അദ്ദേഹത്തിന്റെ പദ്ധതി ഇതായിരുന്നു. അവിടെ മുളങ്കാടുകളുടെ സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ മുളങ്കാടുകൾക്ക് മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് കന്നുകാലികളെ കടുവയ്ക്ക് എളുപ്പത്തിൽ ആക്രമിക്കുവാൻ സാധിക്കും. അങ്ങനെ ആക്രമിക്കുവാൻ വന്നാൽ അദ്ദേഹത്തിന്റെ റൈഫിലിൽ നിന്നുള്ള തിര അതിന്റെ തല തുളയ്ക്കും. ആ പദ്ധതി പ്രകാരമാണ് ജോർജ് സാൻഡേഴ്സൺ അവിടേക്ക് കന്നുകാലികളെ നയിക്കുവാൻ വേണ്ടി പറഞ്ഞത്. അദ്ദേഹം കന്നുകാലികൾക്കിടയിലൂടെ മണിക്കൂറുകളോളം സാൻഡേഴ്സൺ അവിടെ ചെലവഴിച്ചു. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അദ്ദേഹത്തിന് വല്ലാതെ ദാഹിച്ചു. അവിടെ നിന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ മാത്രമേ ഒരു അരുവിയുടെ തീരത്തെത്തുകയുള്ളൂ. അദ്ദേഹം അരുവി ലക്ഷ്യമാക്കി നടന്നു. അദ്ദേഹത്തിന്റെ നിർഭാഗ്യവശാലോ കടുവയുടെ ഭാഗ്യവശാലോ അദ്ദേഹം പോയ സമയത്തായിരുന്നു കടുവ അവിടേക്ക് ആക്രമണം അഴിച്ചുവിട്ടത്. എന്നാൽ ഇടയന്മാരെ ഭാഗ്യം തുണച്ചു. കടുവയുടെ ആക്രമണത്താൽ കന്നുകാലികൾക്കോ ഇടയന്മാർക്കോ ജീവഹാനിയൊന്നും സംഭവിച്ചില്ല. കൂട്ടത്തിലെ 2 പോത്തുകൾ ചേർന്ന് കടുവയെ പ്രതിരോധിച്ചു. പ്രതിരോധത്തിന്റെ ഫലമായി കടുവ അവിടെ നിന്ന് പിൻവാങ്ങി വനത്തിലേക്ക് പോയി. കന്നുകാലിക്കൂട്ടത്തിലെ 2 കന്നുകാലികൾക്ക് മാത്രം നിസാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അവിടെ നടന്ന ഒച്ചപ്പാടുകളും ബഹളവും കേട്ടാണ് സാൻഡേഴ്സൺ അവിടേക്ക് തിരികെ എത്തുന്നത്. അദ്ദേഹം അവിടേക്ക് മടങ്ങിയെത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു. പിന്നെ ഒട്ടും സമയം കളയാതെ സാൻഡേഴ്സൺ അവിടേക്ക് എത്തുകയും സംഭവസ്ഥലം നിരീക്ഷിക്കുകയും ചെയ്തു. കടുവയുടെ ട്രാക്കുകൾ അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു. അതിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിച്ചു. അവരന്വേഷിക്കുന്ന നരഭോജിയായ കടുവ അതായിരുന്നില്ല. ഈ പ്രദേശത്ത് കന്നുകാലി പിടികനായ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് ഗ്രാമീണർ മുമ്പെപ്പോഴോ സാൻഡേഴ്സണോട് പറഞ്ഞിരുന്നു. അദ്ദേഹം അതൊരു കന്നുകാലി പിടികനായ കടുവയാണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. അല്പസമയം കൂടി മുന്നിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സാൻഡേഴ്സണും കൂട്ടരും നിൽക്കുന്ന കുന്നിന്റെ ഇടതുഭാഗത്തു നിന്നും കേഴമാനുകളുടെ കരച്ചിൽ അവരുടെ കാതുകളിലേക്ക് വന്നു പതിച്ചു. അതോടുകൂടി സാൻഡേഴ്സൺ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. കടുവ പോയിരിക്കുന്നത് ആ ദിശയിലേക്കാണ്. എന്തായാലും വൈകുന്നത് വരെ ജോർജ് ഗ്രാമത്തിലും ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിലുമായി ചെലവഴിച്ചു. പക്ഷേ യാതൊരു അസാധാരണമായ സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. വൈകുന്നേരമായപ്പോഴേക്കും അവിടെ നിന്ന് അദ്ദേഹം തൻ്റെ ക്യാമ്പിലേക്ക് തിരിച്ചു.
സാൻഡേഴ്സൺ തിരികെ തൻ്റെ ക്യാമ്പിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിനുള്ള ക്രിസ്മസ് ഡിന്നർ അവിടെ തയ്യാറാക്കി വെച്ചിരുന്നു. എങ്കിലും അദ്ദേഹം വളരെ സന്തോഷവാനൊന്നും ആയിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് നരഭോജിയായ കടുവയെ പിടിക്കുവാൻ സാധിച്ചിരുന്നില്ലല്ലോ. ഇന്ന് അതിനെയും കൂടി പിടിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചേനെ. പിന്നെ ഒരാഴ്ചക്കാലം അദ്ദേഹം ആ കടുവയെപ്പറ്റി അന്വേഷിച്ചെങ്കിലും അതിനെപ്പറ്റിയുള്ള യാതൊരു വിവരവും അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ ക്യാമ്പ് നിൽക്കുന്ന മുറിലിൽ നിന്നും അല്പദൂരം അകലെയായി നിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്, കൂമ്പപ്പം ക്ഷേത്രം. അതിനരികിലായി ഒരു കൂട്ടം മാനുകൾ മേയുന്നു എന്ന വിവരം തന്റെ ട്രാക്കർമാർ അദ്ദേഹത്തെ അറിയിച്ചു. അവർ നൽകിയ വിവരപ്രകാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്രാക്കർമാരുടെ കൂടെ അവിടേക്ക് പുറപ്പെട്ടു. അവിടേക്ക് പോകും വഴി ഒരു നദി അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. ആ നദിയുടെ തീരത്ത് പുതുതായി വീണ കടുവയുടെ ട്രാക്കും അവിടുത്തെ നദീതീരത്തെ മാർദ്ദവം കുറഞ്ഞ മണ്ണിൽ പതിഞ്ഞ കാൽപ്പാടുകൾ അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം അത് കണ്ടെത്തി. ഇത്രയും ദിവസം സാൻഡേഴ്സൺ തിരിഞ്ഞുകൊണ്ടിരുന്ന കടുവയുടെ കാൽപ്പാടുകളാണ് അത് എന്ന കാര്യമായിരുന്നു അദ്ദേഹത്തിന് അവിടെ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇതുവരെ അവിടെ നടന്ന കടുവയുടെ ആക്രമണങ്ങളെല്ലാം തന്നെ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. എന്നാൽ കടുവ ഇപ്പോൾ മൂറിലേക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും അദ്ദേഹം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഇനിയും ഉറപ്പായും മൂർലയുടെ സമീപ പ്രദേശത്ത് കടുവയുടെ ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. പിന്നെ ഒട്ടും വൈകിയില്ല, ജോർജ് സാൻഡേഴ്സൺ തന്റെ കൂടെ വന്ന ട്രാക്കർമാരിൽ രണ്ടുപേരെ ഈ വിവരങ്ങളെല്ലാം ഗ്രാമീണരെ ധരിപ്പിക്കുവാൻ വേണ്ടി തന്റെ ആനയുടെ പുറത്ത് കയറ്റി ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞുവിട്ടു. പിന്നെ സാൻഡേഴ്സൺ അവിടെ വെച്ച് ആനകളെ ട്രാക്ക് ചെയ്ത് നിർത്തി. കടുവയുടെ ട്രാക്കുകൾ പിന്തുടർന്ന് കടുവയ്ക്ക് പിന്നാലെ സഞ്ചരിച്ചു. അല്പദൂരം സാൻഡേഴ്സണും കൂട്ടരും സഞ്ചരിച്ച് കാണണം. അവർ എത്തിച്ചേർന്നത് ഒരു വരണ്ട പ്രദേശത്താണ്. അവിടെ വെച്ച് കടുവയുടെ കാൽപ്പാടുകൾ പൂർണ്ണമായും നഷ്ടമായി. കടുവ എവിടേക്കാണ് പോയിരിക്കുന്നതെന്നും എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നെ കുറച്ചു സമയം കൂടി സാൻഡേഴ്സണും കൂട്ടരും അവിടെ ചിലവഴിച്ചതിന് ശേഷം തിരികെ ക്യാമ്പിലേക്ക് മടങ്ങി. ഇനിയും മുന്നിലേക്കുള്ള ദിവസവും കടുവ ഈ പ്രദേശത്ത് ചുറ്റിക്കറങ്ങുകയാണെങ്കിൽ അവനെ പിടിക്കുവാനുള്ള പദ്ധതിയും മറ്റും അദ്ദേഹം തയ്യാറാക്കി. അങ്ങനെ സാൻഡേഴ്സൺ സമാധാനത്തോടെ ഇരുന്ന് രാത്രി അത്താഴം ക്യാമ്പിലിരുന്ന് കഴിക്കുന്ന സമയം അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ അവിടേക്കെത്തി. തീപ്പന്തങ്ങൾ കൊളുത്തിയായിരുന്നു അവർ അവിടേക്കെത്തിയത്. തൻ്റെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 1.5 miles ഒരു ഗ്രാമത്തിൽ നിന്നും വന്നവരായിരുന്നു അവർ. അവരുടെ എല്ലാ മുഖത്ത് ആശങ്കയും ഭയവും നിഴലിച്ചു കാണാമായിരുന്നു. സാൻഡേഴ്സൺ തന്റെ കഴുപ്പ് അവസാനിപ്പിച്ചു, പുറത്തേക്ക് ഇറങ്ങി വന്നു. അവരോട് കാര്യം എന്താണെന്ന് ആരാഞ്ഞു. അതിൽ നിന്നും ഒരാൾ തന്റെ തീപ്പന്തം മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ അരികിലേക്ക് നടന്നു വന്നു. എന്നിട്ട് സംഭവിച്ച കാര്യം അദ്ദേഹത്തോട് പങ്കുവച്ചു. അവർ വന്നിരിക്കുന്നത് ഹരണഹള്ളി എന്ന ഗ്രാമത്തിൽ നിന്നുമാണ്. അവരുടെ ഗ്രാമത്തിൽ നിന്നും പുലർച്ചെ കന്നുകാലികളെ മേയിച്ചുകൊണ്ട് ഒരിടയൻ പോയിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും കന്നുകാലികളെല്ലാം പേടിച്ചു വിറച്ച് പരിഭ്രാന്തിയോടെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരികെ എത്തിയിരുന്നു. എന്നാൽ അതിനെ മേയ്ക്കുവാൻ പോയ ഇടയൻ മാത്രം മടങ്ങിയെത്തിയില്ല എന്ന വാർത്തയായിരുന്നു സാൻഡേഴ്സണിനോട് അവർ പറഞ്ഞത്. സാൻഡേഴ്സൺ സംശയപ്രകാരം അവരോട് ചോദിച്ചു, ഒരാൾ മാത്രമാണോ കന്നുകാലികളെ മേയ്ക്കുവാൻ അന്നേ ദിവസം പോയത് എന്ന്. അവർ പറഞ്ഞു, അന്ന് ഗ്രാമത്തിലെ ഒരു വിശേഷ ദിവസമായിരുന്നു, അതിനാൽ ഗ്രാമത്തിൽ നിന്നും ഒരാൾ മാത്രമേ കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി പോയിരുന്നുള്ളൂ എന്ന്. അതിൻ്റെ കൂടെ അവരുടെ ഒരു സംശയവും പറഞ്ഞു. ഇനിയും ആ ഗ്രാമീണനെ കടുവ പിടിച്ചതാണോ എന്നൊരു സംശയവും അവർക്കുണ്ട് എന്ന് പറഞ്ഞു. സമയം അപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. അതുമാത്രമായിരുന്നില്ല, കന്നുകാലികളെ ആ ഇടയൻ എവിടേക്കാണോ മേയുവാൻ കൊണ്ടുപോയതെന്നോ കടുവ എവിടെ വെച്ചാണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്നോ ആർക്കും പറയുവാൻ കഴിഞ്ഞില്ല. രാത്രിയാണ്, അത് തിരക്കി പോകുവാനും ആകുകയില്ല. സാൻഡേഴ്സൺ അവരോട് പറഞ്ഞു, ഇപ്പോൾ ഈ സമയം അദ്ദേഹത്തെ തിരക്കി പോകുവാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം കടുവ അയാളെ പിടിച്ച സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പാതിയിൽ കൂടുതലും അവൻ ആഹരിച്ചു കാണും. അയാൾ ജീവനോടെ ഇരിക്കുവാൻ യാതൊരു വഴിയുമില്ല, സാൻഡേഴ്സൺ പറഞ്ഞു. അതിനുശേഷം സാൻഡേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നവർ അവർക്ക് കുറച്ച് അരിയും പലവ്യഞ്ജനങ്ങളും നൽകി. അവിടെ അന്നത്തെ രാത്രി തങ്ങുവാനും നേരം പുലരുമ്പോൾ തന്നെ തിരച്ചിൽ തുടങ്ങാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. അതിന് പ്രകാരം ഗ്രാമീണർ അന്ന് രാത്രി ആ ക്യാമ്പിൽ തങ്ങി. പിറ്റേന്ന് പുലർച്ചെ തന്നെ ജോർജും സംഘവും നാട്ടുകാരും കൂടി അദ്ദേഹത്തെ തിരക്കി അവിടേക്ക് യാത്രയായി, അവരുടെ ഗ്രാമത്തിലേക്ക്. ഗ്രാമത്തിലേക്ക് എത്തിയ സാൻഡേഴ്സണും സംഘവും നാട്ടുകാരും കന്നുകാലികൾ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങിയ ട്രാക്കുകൾ പിന്തുടർന്ന് അത് മേഞ്ഞ സ്ഥലം അന്വേഷിച്ച് അത് ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെയുള്ള കന്നുകാലികളുടെ ട്രാക്കുകൾ ഞങ്ങളെ കൊണ്ടുപോയത് അറ്റകൽപൂർ എന്നൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു നദിയുടെ കഴിവഴി ഒഴുകുന്നുണ്ട്, അതിന്റെ തീരത്തേക്കാണ് ഞങ്ങളെ അത് കൊണ്ടെത്തിച്ചത്. അതിന്റെ തീരത്തായിരുന്നു കന്നുകാലികൾ മേഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് കുറച്ച് താഴേക്ക് പോയാൽ ഹരണഹള്ളിയിലേക്ക് വെള്ളമെത്തിക്കുന്ന ഒരു ജലസംഭരണിയുണ്ട്. ജോർജും സംഘവും അതുപോലെ നാട്ടുകാരും കൂടി ചേർന്ന് കടുവയുടെ കാലടയാളങ്ങൾ അന്വേഷിച്ച് അവിടെ മുഴുവൻ തിരക്കി നടന്നു, തിരക്കി അലഞ്ഞു.
അങ്ങനെ അവർ അവിടെ തിരഞ്ഞു നിൽക്കുന്ന സമയം അടുത്തുള്ള സ്ഥലത്തു നിന്നും കാക്കയുടെ കരച്ചിൽ അവർ കേട്ടു. ആ കാക്കയുടെ കരച്ചിൽ കേട്ട ദിശയിലേക്ക് അവർ സഞ്ചരിച്ചു. കാക്കകൾ ആ സമയത്ത് കരയണമെങ്കിൽ അതിന് എന്തെങ്കിലും ആഹാരം കണ്ടു കാണണം. ആ ഒരു നിഗമനപ്രകാരമാണ് ജോർജും സംഘവും അവിടേക്ക് പോയത്. അവരുടെ നിഗമനം തെറ്റിയില്ല. അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാടിന്റെ മറവിൽ നിന്നും കാണാതായ ആ ഗ്രാമീണന്റെ അവശിഷ്ടം അവർ കണ്ടെത്തി. കടുവ ആഹരിച്ച് മിച്ചം വന്ന ഗ്രാമീണന്റെ അവശിഷ്ടം, കൈപ്പത്തിയും കാലും തലയും, അയാളുടെ കുറച്ച് എല്ലും കഷ്ണങ്ങളും മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത്. അയാളുടെ ശരീരത്തിലെ മാംസം മുഴുവൻ പൂർണ്ണമായും കടുവ ആഹരിച്ചിരുന്നു. പിന്നെ ഒട്ടും സമയം കളയാതെ സാൻഡേഴ്സണും സംഘവും ആ കടുവയുടെ ട്രാക്കുകൾ പിന്തുടർന്നു പോയി. ഏകദേശം 100 വരുന്ന തിരച്ചിൽ സംഘം ആ സമയം സാൻഡേഴ്സന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ തിരച്ചിൽ സംഘം അത്യധികം ആവേശത്തിലായിരുന്നു. കടുവയെ കണ്ടുപിടിക്കുക, വെടിവെച്ചു കൊല്ലുക എന്നത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ എന്നത്തെ പോലെയും തന്നെ അവിടെ അന്നും അത് സംഭവിച്ചു. കടുവ പോയിരിക്കുന്നത് നദി മുറിച്ചു കടന്ന് ഉൾവനങ്ങളിലേക്കാണ്, അവിടെ ഉണ്ടായിരുന്ന ഒരു കുന്നിൻ ചരിവിലേക്കാണ്. കടുവ നദി മുറിച്ചു കടന്ന് മുന്നിലേക്ക് സഞ്ചരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുല്ലുകളും കുറ്റിക്കാടുകളുമെല്ലാം കടുവയുടെ ട്രാക്കുകൾ മറച്ചു കഴിഞ്ഞിരുന്നു. അതിനാൽ അവൻ എങ്ങോട്ടാണ് പോയതെന്ന് ആൻഡേഴ്സണിനും സംഘത്തിനും കണ്ടെത്തുവാൻ സാധിച്ചില്ല. എങ്കിലും കുറച്ചു സമയം അവർ അവിടെ ചിലവഴിച്ചിരുന്നു. യാതൊരു പ്രയോജനവും തോന്നാത്തതിനെ തുടർന്ന് അവിടെ നിന്ന് തിരികെ എന്നത്തെ പോലെയും അവർ ഗ്രാമത്തിലേക്കും അതുപോലെ ക്യാമ്പിലേക്കും മടങ്ങി. പിന്നെ ഒരാഴ്ചക്കാലം ആ കടുവയെപ്പറ്റിയുള്ള യാതൊരു വിവരവും സാൻഡേഴ്സണിനും സംഘത്തിനും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കെ മോർലയിൽ നിന്നും പടിഞ്ഞാറ് ദിശയിലേക്ക് ഏകദേശം 10 സഞ്ചരിച്ചാൽ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരും. ഇത്തവണ നരഭോജിയായ ആ കടുവയുടെ ആക്രമണം ഉണ്ടായത് ആ ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വർഷങ്ങളായി കടുവയുടെ യാതൊരു ആക്രമണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടുത്തെ പ്രദേശത്തിന്റെ പ്രത്യേകത കാരണമാണ്. കുറ്റിക്കാടുകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഇവിടേക്കാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഗ്രാമത്തിലേക്കുള്ള വഴിയിലൂടെ ഒരു കാളവണ്ടിക്കാരൻ തന്റെ കാളയും നയിച്ചു കൊണ്ടുവരികയാണ്. പെട്ടെന്ന് അയാൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പാതയിലേക്ക് ഒരു കടുവയും അതിന്റെ കുട്ടിയും പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട കാളകൾ വിരളി പിടിച്ചു. കാളവണ്ടിക്കാരൻ കാളവണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടി. കാളകൾ വരണ്ട് മറുദിശയിലേക്കും. അങ്ങനെ പേടിച്ചോടിയ കാളവണ്ടിക്കാരനെ കടുവ ആക്രമിച്ച് പിടികൂടി. കടിച്ചു പിടിച്ചുകൊണ്ട് സമീപത്തുള്ള ഇടതൂർന്ന കാടുകൾക്കുള്ളിലെ മലയിടുക്കിലേക്ക് കൊണ്ടുപോയി. സംഭവം അറിഞ്ഞ ജോർജ് സാൻഡേഴ്സൺ ഇത് വിശ്വസിച്ചില്ല. കാരണം അവർ തേടി നടക്കുന്ന നരഭോജിയായ കടുവ ഇതായിരിക്കില്ല എന്നാണ് അവർ കരുതിയത്. കാരണം പല പ്രാവശ്യവും ആ നരഭോജിയുടെ ട്രാക്കുകൾ അവർ പിന്തുടർന്നിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ കൂടെയുള്ള കുട്ടിക്കടുവയുടെ ട്രാക്കുകൾ ഇതുവരെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ സംഭവസ്ഥലത്തെത്തിയപ്പോൾ കഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ കരുതിയതുപോലെ അത് മറ്റൊരു നരഭോജിയായ കടുവയായിരുന്നില്ല. ഇവർ തിരയുന്ന അതേ നരഭോജിയായ കടുവയുടെ കാൽപ്പാടുകളാണ് അവർക്ക് അവിടെ കണ്ടെത്തുവാൻ കഴിഞ്ഞത്. അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞത് ശരിയാണെന്നും അവർക്ക് മനസ്സിലായി. കാരണം അവർ അവിടെ കണ്ട ട്രാക്കുകളുടെ കൂടെ തന്നെ ഒരു കുട്ടിക്കടുവയുടെയും ട്രാക്കുകൾ അവർക്ക് കാണുവാനായി. ഇത്രയും കാലം അവൾ അവിടെ നരവേട്ട നടത്തിയെങ്കിലും ഓരോ നരവേട്ടയ്ക്ക് ശേഷവും തൻ്റെ ഇരയും വലിച്ചുകൊണ്ട് നദി മുറിച്ചു കടന്ന് മലകളിലേക്ക് പോകുകയായിരുന്നല്ലോ പതിവ്. ഒരുപക്ഷെ അവിടെ എവിടെയെങ്കിലും ആയിരിക്കാം ഇവൾ ഇവളുടെ കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്ന നിഗമനത്തിൽ സാൻഡേഴ്സണും സംഘവും എത്തിച്ചേർന്നു. കടുവക്കുഞ്ഞ് വളരെ ചെറുതായതുകൊണ്ടായിരിക്കാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അവൾ വനത്തിനുള്ളിലേക്ക് വലിഞ്ഞത്. കടുവയുടെ അടുത്ത ആക്രമണം ഉണ്ടായത് പിയാമ സമുദ്രം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടുത്തെ ഗ്രാമത്തിലെ ഗ്രാമീണർ ഗ്രാമത്തിൽ നിന്നും അകലെയുള്ള ഒരു ചതുപ്പ് നിലത്തിന് സമീപത്ത് തങ്ങളുടെ കന്നുകാലികളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒറ്റപ്പെട്ടു നിന്നിരുന്ന ഒരു മനുഷ്യനെയായിരുന്നു കടുവ ആക്രമിച്ചത്. കടുവ ലക്ഷ്യം വെച്ച പോലെ ഒരു ആക്രമണം അന്ന് പുറത്തെടുക്കുവാൻ സാധിച്ചില്ല. അവൻ ലക്ഷ്യം വെച്ചത് ഇരയുടെ കഴുത്തായിരുന്നു. എന്നാൽ ഇരയുടെ കഴുത്തിൽ കൃത്യമായി കടിച്ചെടുക്കുവാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ കടി കൊണ്ടത് തോളിലായിരുന്നു. ഒരുപക്ഷെ കടിച്ചുകൊണ്ട് ഉയർത്തിയെടുത്തുകൊണ്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ അവന്റെ കൈകളിലെ കൂർത്ത നഖങ്ങൾ കൊണ്ടുള്ള അടിയിലോ തറനിരപ്പിൽ നിന്നും താഴ്ചയിലേക്ക് വീഴുകയും അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾക്കിടയിൽ വളർന്ന് പന്തലിച്ചു നിന്ന വള്ളിപ്പടർപ്പുകളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ കാല് കുരുങ്ങുകയും തല കീഴായി തൂങ്ങിടക്കുകയും ചെയ്തു. കടുവയ്ക്ക് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആളെ എത്തിപ്പിടിക്കുക അല്ലെങ്കിൽ ചാടിപ്പിടിക്കുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. കുന്നിന്റെ മുകളിൽ നിന്നും അല്പം താഴ്ചയിലാണ് ഈ മരം നിൽക്കുന്നത്. അതിന്റെ വശങ്ങളിലായി ചതുപ്പ് നിലങ്ങളാണ്. എന്തായാലും അയാളുടെ അലർച്ചയും കടുവയുടെ ഗർജനവും കേട്ടതോടെ കന്നുകാലികളും അതിനെ മേയ്ക്കുവാൻ വന്ന ഇടയന്മാരും ഗ്രാമത്തിലേക്ക് ഭയം കൊണ്ട് ഓടി. നിസ്സഹായ അവസ്ഥയിൽ കടുവയ്ക്ക് ഇരയായ മനുഷ്യൻ വള്ളികളിൽ തൂങ്ങിക്കിടന്നു. അദ്ദേഹം പല ആവൃത്തിയും തൻ്റെ കാലുകൾ വള്ളിക്കിടയിൽ നിന്നും അഴിച്ചെടുക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും എല്ലാം വിഫലമായി. രാത്രിയിലത്തെ തണുപ്പും അദ്ദേഹത്തിൻ്റെ ശരീരത്തേറ്റ ആഴത്തിലുള്ള മുറിവുകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ധാരാളമായി നഷ്ടപ്പെടുത്തി. ഒരു സഹായത്തിനു വേണ്ടി അയാൾ ഉച്ചത്തിൽ അലറിയെങ്കിലും ആരും അയാളെ സഹായിക്കുവാൻ അവിടേക്ക് എത്തിയില്ല.
പിറ്റേന്ന് കാലത്ത് തന്നെ ഒരു തെരച്ചിൽ സംഘം രൂപീകരിച്ച് അയാളെ തിരക്കി അന്വേഷിച്ച് ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടു. അവിടെ നിന്നും ഭയന്ന് ഗ്രാമത്തിലേക്ക് ഓടിപ്പോയ മറ്റിടയന്മാർ കരുതിയിരുന്നത് ഇദ്ദേഹത്തെ കടുവ പിടിച്ചുകൊണ്ടുപോയി ആഹാരമാക്കി എന്ന് തന്നെയാണ്. അതിനാലാണ് അവർ രാത്രിയിൽ തിരക്കി ഇവിടേക്ക് വരാഞ്ഞത്. തിരച്ചിൽ സംഘം സംഭവസ്ഥലത്തെത്തിയപ്പോഴേക്കും വള്ളിപ്പടർപ്പുകളിൽ നിന്നുള്ള ഞരക്കവും മൂളക്കവും അവസാനിക്കാറായി കഴിഞ്ഞിരുന്നു. അയാൾ മരണത്തോട് മല്ലിടുകയായിരുന്നു. അവിടേക്ക് പോയ ആളുകൾ വളരെ കഷ്ടപ്പെട്ട് തന്നെ അദ്ദേഹത്തെ വള്ളിയിൽ നിന്നും മുക്തനാക്കി. അദ്ദേഹത്തെ തറയിലേക്ക് കടത്തിയ ഉടനെ തന്നെ അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടു. ഒരുപക്ഷെ തലേന്ന് രാത്രിയിൽ തന്നെ തിരച്ചിൽ സംഘം ഇവിടേക്ക് വരികയായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവൻ അവർക്ക് രക്ഷിക്കുവാൻ കഴിഞ്ഞേനെ, ജോർജ് സാൻഡേഴ്സൺ അവരോട് പറഞ്ഞു. പിന്നെ ഒട്ടും വൈകാതെ തന്നെ ജോർജ് സാൻഡേഴ്സൺ താമസിച്ചിരുന്ന മൂർലയിലെ ക്യാമ്പും ആ കടുവ സന്ദർശിച്ചു. എന്നാൽ യാതൊരു അനിഷ്ട സംഭവങ്ങളും അവിടെ ഉണ്ടായില്ല. മൂർലയിലെ എൻ്റെ ക്യാമ്പിനരികിലായി ഒരു വലിയ ആൽമരമുണ്ട്. ആൽമരത്തിന് ചുവട്ടിൽ ചെറുതായി തീ കൂട്ടിയിട്ടാണ് രാത്രി കാലങ്ങളിൽ അന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റിയും പിറ്റേ ദിവസം ചെയ്യേണ്ട ജോലികളെപ്പറ്റിയും ഞങ്ങൾ സംസാരിക്കുന്നതും പദ്ധതികൾ തയ്യാറാക്കുന്നതും. സംഭവം നടന്ന പിറ്റേന്ന് രാവിലെ ജോർജ് സാൻഡേഴ്സനെ വിളിച്ചുണർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ട്രാക്കർമാർ അവിടെ എത്തിയപ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലെത്തിയപ്പോൾ, വരുന്ന വഴിയിലാണ് ഈ കടുവയുടെ കാലടയാളങ്ങൾ അവർ കണ്ടത്. അവർ അത് അപ്പോൾ തന്നെ പരിശോധിച്ചു. പുതുതായി അവിടേക്ക് വീണ കാൽപ്പാടുകളാണെന്ന് അവർ വിലയിരുത്തുകയും ചെയ്തു. ആ വാർത്തയും കൊണ്ടാണ് ജോർജ് സാൻഡേഴ്സനെ വിളിച്ചുണർത്തുവാൻ വേണ്ടി അവർ ആ ടെൻറ്റിലേക്ക് എത്തുന്നതും അദ്ദേഹത്തെ വിളിച്ചുണർത്തുന്നതും കാര്യം പറയുന്നതും. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് സംഭവം മനസ്സിലായി. ഇപ്പോൾ നരഭോജിയായ കടുവ താമസിക്കുന്നത് അല്ലെങ്കിൽ അവൻ്റെ വിഹാര കേന്ദ്രം നദിക്കരയിൽ എവിടെയാണ്. പിന്നെ ഒട്ടും വൈകാതെ ജോർജ് സാൻഡേഴ്സൺ തൻ്റെ ട്രാക്കർമാരെ വിളിച്ചുകൊണ്ട് നദിയുടെ കരയിലേക്ക് പോകുകയായിരുന്നു. കടുവയെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നറിയുവാൻ വേണ്ടിയായിരുന്നു. കടുവ നദി മുറിച്ചു കടന്ന് കുന്നുകളിലേക്ക് പോയില്ല എങ്കിൽ അവൻ നദിക്കരയിലുള്ള ഏതെങ്കിലും കുറ്റിക്കാടിൽ മറഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ജോർജ് സാൻഡേഴ്സൺ അവരോടെല്ലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നദിക്കരയിലുള്ള എല്ലാ കുറ്റിക്കാടുകളിലും വനങ്ങളിലുമെല്ലാം ഊർജമായ തിരച്ചിൽ തന്നെ നടത്തണം, അവനെ കണ്ടെത്തണം. പിന്നെ ഒട്ടും വൈകാതെ രാവിലെ തന്നെ ഞങ്ങൾ നദിയുടെ കരയിലേക്ക് എത്തി. നദിയുടെ കരയിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. നീല പൊന്മാനുകൾ വെള്ളത്തിലേക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി ഊളിയിട്ടിറങ്ങുന്നു. ഒരു കൂട്ടം കുരങ്ങന്മാർ നദിയോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളിലെ ഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് മരത്തിൽ നിൽക്കുന്നു. കേഴമാനുകൾ വെള്ളം കുടിക്കുന്നു. ഞങ്ങളുടെ വര വരഞ്ഞുകൊണ്ടായിരിക്കണം കുരങ്ങുകൾ ഓടി മരത്തിലേക്ക് കയറിയത്. നേരം പുലർന്നിട്ട് അധിക സമയമായില്ല. കാട്ടുകോഴികളുടെയും മറ്റ് കിളികളുടെയും മറ്റും കളകൾ ആരവം കൊണ്ട് വനമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിമനോഹരമായ ദൃശ്യഭംഗിയും കേൾവി സുഖവുമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇതിനിടയിലൂടെ ജോർജ് സാൻഡേഴ്സന്റെ ട്രാക്കർമാർ തികഞ്ഞ നിശബ്ദതയിൽ കടുവയുടെ ട്രാക്കുകൾ അന്വേഷിച്ചു. അവർ രണ്ടു മൂന്ന് കാൽപ്പാടുകൾ കണ്ടു എങ്കിലും അതെല്ലാം പഴയ ട്രാക്കുകളായിരുന്നു. അങ്ങനെ അവർ മുന്നിലേക്ക് പോകുന്ന സമയം സാൻഡേഴ്സന്റെ ഒരു ട്രാക്കറായ സിദ്ധ എന്ന് പറയുന്ന ഒരു ട്രാക്കർ നദിയുടെ കരയിൽ പുതുതായി വീണ കടുവയുടെ ഒരു കാൽപ്പാട് കണ്ടെത്തി. അദ്ദേഹം അത് അവരെ വിളിച്ച് കാണിക്കുകയും ചെയ്തു. പിന്നെ ജോർജ് സാൻഡേഴ്സണും സംഘവും തിരഞ്ഞത് കടുവ നദി മുറിച്ചു കടന്ന് പോയിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയുള്ള തെളിവുകളായിരുന്നു. എന്നാൽ അങ്ങനൊരു തെളിവുകളും മറ്റും അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതോടെ അവരൊരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്, കടുവ നദി മുറിച്ചു കടന്ന് പോയിട്ടില്ല, അവൻ ഇവിടെ എവിടെയോ തന്നെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിശ്രമിക്കുകയാണ്. ജോർജ് സാൻഡേഴ്സൺ ഇവയെല്ലാം ചിന്തിച്ചുകൊണ്ട് മുന്നിലേക്ക് കടുവയെ അന്വേഷിച്ച് നടന്നു. നമ്മൾ മുന്നേ പറഞ്ഞ ആ ക്ഷേത്രത്തിന് അരികിലൂടെ കടന്നുപോകുന്ന പുഴയുണ്ടല്ലോ, അവിടെ എത്തിയപ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുകയായിരുന്നു. ജോർജ് സാൻഡേഴ്സൺ ഒരു കാഴ്ച കണ്ടു, കടുവ നദി മുറിച്ചു കടന്ന് പോയതിൻ്റെ പാടുകളായിരുന്നു. പി എസ് എണ്ണും സംഘവും അവിടെ എത്തുകയും കാൽപ്പാടുകൾ വളരെ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. അത് പുതുതായി വീണ കാൽപ്പാടുകളാണെന്ന് അവർക്ക് മനസ്സിലായി. നദി മുറിച്ചു കടന്ന് കടുവ പോയിരിക്കുന്നത് ഇടതൂർന്ന് നിൽക്കുന്ന വനത്തിനുള്ളിലേക്കാണ്. എങ്കിലും വിട്ടുകൊടുക്കുവാൻ ജോർജ് സാൻഡേഴ്സണും സംഘവും തയ്യാറല്ലായിരുന്നു. ഒരു കൈ നോക്കുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവർ നദി മുറിച്ചു കടന്ന് ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും ചെടികളുമുള്ള ആ വനത്തിലേക്ക് പ്രവേശിച്ചു. അവർക്ക് ട്രാക്ക് തേടി പോകുക എന്നത് ദുഷ്കരമായിരുന്നു. എങ്കിലും സാൻഡേഴ്സണും സംഘവും അതിന് തയ്യാറായി. ഏതാനും മണിക്കൂറുകളോളം സാൻഡേഴ്സണും സംഘവും അവിടെ ചെലവഴിച്ചു. എന്നാൽ അവർക്ക് കടുവയുടെ ട്രാക്കുകൾ പിന്തുടർന്നു പോകുവാൻ സാധിച്ചിരുന്നില്ല. സാൻഡേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന ട്രാക്കർമാർ അദ്ദേഹത്തോട് പറഞ്ഞു, കടുവ അത്യധികം കൗശലശാലിയാണ്, അവനവൻ്റെ ട്രാക്കുകൾ മറച്ചു വെക്കുന്നതിൽ കൗശലം കാണിക്കുന്നുണ്ട്. ഇതിനു മുന്നേ ഒരിക്കൽ പോലും ഒരു മൃഗത്തെയും ട്രാക്ക് ചെയ്യുവാൻ ഇത്രയും പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാൽ ഇവൻ അത്യധികം കൗശലക്കാരനും തന്ത്രശാലിയുമാണ്. ഈ ഒരു മറുപടിയാണ് ജോർജ് സാൻഡേഴ്സന് തൻ്റെ ട്രാക്കർമാരിൽ നിന്നും ലഭിച്ചത്. എങ്കിലും സാൻഡേഴ്സണും സംഘവും അല്പസമയം കൂടി അവിടെ തെരച്ചിൽ നടത്തി. ഉച്ചയായപ്പോഴേക്കും അവർ മടങ്ങി ക്ഷേത്രത്തിൻ്റെ അരികിലേക്കെത്തി. സാൻഡേഴ്സണും സംഘവും അവിടെ എത്തിയപ്പോഴേക്കും അമ്പലത്തിൻ്റെ അരികിലായി സാൻഡേഴ്സന്റെ ക്യാമ്പിലെ മറ്റുള്ളവരും അതുപോലെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ളവരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങളുടെ ക്യാമ്പ് നിൽക്കുന്ന മൂർലയിൽ നിന്നും മേതാനം ദൂരം അകലെ സ്ഥിതി ചെയ്യുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ക്യാപ്റ്റന്റെ ഒരു കത്തുമായി ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സാൻഡേഴ്സന്റെ വരവ് കണ്ട് അയാൾ സാൻഡേഴ്സന്റെ അരികിലേക്ക് ചെന്നു, കത്ത് കൊടുത്തു. കത്ത് വായിച്ച ശേഷം അതിനുള്ള മറുപടിയും സാൻഡേഴ്സൺ കൊടുത്തു. ആ കത്തുമായി അയാൾ മടങ്ങുന്ന വഴിയിൽ സാൻഡേഴ്സന്റെ ക്യാമ്പിലുള്ള ഒരാൾ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു. ഒരു തമാശ രൂപത്തിൽ വിളിച്ചു പറഞ്ഞതാണ്, എങ്കിലും അതിലൽപ്പം കാര്യമുള്ളതായി അയാൾക്ക് തോന്നിയിരിക്കണം. നിങ്ങൾ കത്തും കൊണ്ട് മുന്നിലേക്ക് പോകുന്നത് ഏകനായാണ്, കാട്ടുവഴിയിലൂടെയാണ്. ഒരുപക്ഷെ നരഭോജിയായ കടുവ നിങ്ങളുടെ മുന്നിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഓടി രക്ഷപ്പെടാൻ അവൻ പിന്നിലൂടെയാണ് നിങ്ങളെ ആക്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിച്ചത് തന്നെ. അത് കേട്ട് അവിടെ നിന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു. എന്നാൽ സന്ദേശം കൊണ്ട് വന്നവന്റെ മുഖത്തു മാത്രം പരിഭ്രാന്തിയും ഭയവും തെളിഞ്ഞു കാണാമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ വിഷമവും സങ്കടവും കണ്ട ജോർജ് സാൻഡേഴ്സൺ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു എങ്കിലും അത് നടപ്പായില്ല. കടുവ ഉൾക്കാട്ടിലേക്ക് പോയി എന്നും അവൻ ഇനി തിരികെ വരില്ല എന്നുമൊക്കെയാണ് സാൻഡേഴ്സൺ അദ്ദേഹത്തോട് പറഞ്ഞത്. എങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്തെ പരിഭ്രാന്തിയും വിഷമവും മാറിയിരുന്നില്ല. സാൻഡേഴ്സൺ മറ്റൊരു ഉപാധി കണ്ടു. ഇയാളെ സുരക്ഷിതമായി വിടേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇനിയും സാൻഡേഴ്സണിനാണ്. സാൻഡേഴ്സൺ തന്റെ ക്യാമ്പിലെ 6 പേരെ അദ്ദേഹത്തിനൊപ്പം അവിടേക്ക് പറഞ്ഞയച്ചു. അന്നത്തെ ദിവസം തന്നെയാണ് ജോർജ് സാൻഡേഴ്സണിന് ജോലി ആവശ്യത്തിനായി മറ്റൊരു സ്ഥലം വരെ പോകേണ്ടതായി വന്നത്. മോർലയിൽ നിന്നും 25 മൈൽ അകലെയുള്ള നീലഗിരി റോഡിലെ ഗുണ്ടൽപേട്ട് പട്ടണത്തിലേക്കായിരുന്നു അദ്ദേഹം പോയത്. 1874 ജനുവരി 14 ജോർജ് സാൻഡേഴ്സൺ പിന്നീട് അവിടെ നിന്ന് മടങ്ങി വന്നത്. ഏകദേശം ഉച്ച കഴിഞ്ഞാണ് സാൻഡേഴ്സൺ ക്യാമ്പിലേക്ക് എത്തിയത്. അദ്ദേഹം ക്യാമ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ കാത്ത് അയാളുടെ ട്രാക്കർമാരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചുമ്മാതെയായിരുന്നില്ല അവർ അവിടെ ഇരുന്നത്. ഒരു വാർത്തയും കൊണ്ടായിരുന്നു, നരഭോജിയായ കടുവയുടെ ഒരാക്രമണത്തെ പറ്റിയുള്ള വാർത്ത. മൂർലയിൽ നിന്നും കൃത്യം 2 മൈൽ അകലെ രാമസമുദ്ര എന്നറിയപ്പെടുന്ന ഒരു തടാകമുണ്ട്. അതിനരികിലായി ബസവൻപൂർ എന്നറിയപ്പെടുന്ന ചെറിയൊരു ഗ്രാമവും. അവിടുത്തെ ഒരു സ്ത്രീയെയാണ് കടുവ ഇത്തവണ ആക്രമിച്ചിരിക്കുന്നത്. തലേന്ന് രാത്രിയിൽ ആ ഭാഗത്ത് നിന്നും ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് പിറ്റേന്ന് രാവിലെ തന്നെ അവിടേക്ക് തിരക്കി ട്രാക്കർമാർ പോയിരുന്നു. അങ്ങനെ തിരക്കിയ വിവരത്തിൽ നിന്നുമാണ് കടുവ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയ കാര്യം അവർക്ക് അറിയുവാൻ സാധിച്ചത്. ആ വാർത്തയും കൊണ്ടാണ് സാൻഡേഴ്സണിനെ കാണുവാൻ വേണ്ടി അയാളുടെ ട്രാക്കർമാർ അവിടെ നിന്നത്. കഥയുടെ തുടക്കത്തിൽ ഞാൻ ആ സംഭവം വളരെ വിശദമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആ സംഭവം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ബാക്കി ഭാഗം തൊട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അതായത് കടുവ ആ സ്ത്രീയെ പിടിച്ചെടുത്തു കൊണ്ടുപോയതിൻ്റെ ബാക്കി തൊട്ട്. അവിടെ നിന്ന് സാൻഡേഴ്സണും സംഘവും ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഗ്രാമത്തിലെത്തിയപ്പോൾ തന്നെ സംഭവം അറിഞ്ഞ് ആ സ്ത്രീയുടെ മരുമകൻ സാൻഡേഴ്സണിനെ കാണുവാൻ വന്നിരുന്നു. അയാളുടെ മുഖത്ത് വിഷമം ഭാവിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിഷമം ഭാവിച്ചുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ വളരെ വിശദമായി തന്നെ സാൻഡേഴ്സണോട് തുറന്നു പറഞ്ഞു. അതിരാവിലെ തന്നെ അവർ കടുവ പിടിച്ചുകൊണ്ടുപോയ ആ സ്ത്രീയുടെ ശരീരം അന്വേഷിച്ചു പോയി എങ്കിലും അത് കണ്ടെത്താനായില്ല എന്ന വാർത്തയായിരുന്നു അയാൾ ഞങ്ങളോട് പറഞ്ഞത്. അയാളുടെ മുഖത്തേക്ക് നോക്കിയ സാൻഡേഴ്സണിന് മനസ്സിലാക്കുവാൻ സാധിച്ചത് അയാൾ എന്തൊക്കെയോ തന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ അതൊന്നും സാൻഡേഴ്സൺ കാര്യമാക്കിയെടുത്തില്ല. പിന്നെ ഒട്ടും വൈകാതെ സാൻഡേഴ്സണിന്റെ ട്രാക്കർമാർ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും അത് പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് നടക്കുകയും ചെയ്തു. അവർ അങ്ങനെ പിന്തുടർന്നു പോയ കാൽപ്പാടുകൾ നീണ്ടുപോകുന്നത് ഗ്രാമത്തിനരികിലുള്ള കൊയ്ത്തു കഴിഞ്ഞ വയലിന്റെ നടുകൂടിയാണ്. അത് കടന്നു പോകുന്നത്, അത് ലക്ഷ്യമാക്കി പോകുന്നത് അടുത്തുള്ള നദിയുടെ തീരത്തേക്കാണ്. വയലിലെ ഇളക്കം തട്ടിയ മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. കടുവ വയലിൽ നിന്നും സഞ്ചരിച്ച് അടുത്തത് കയറിയത് അടുത്തുണ്ടായിരുന്ന ഒരു തെങ്ങിൻതോപ്പിലേക്കാണ്. ആ ട്രാക്ക് പിന്നെ നീണ്ടുപോയത് തെങ്ങിൻതോപ്പിന് അരികിലുള്ള ഒരു കുട്ടിക്കാടിന് സമീപത്തേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവൻ അവിടെ വിശ്രമിച്ചതിന്റെ അടയാളങ്ങൾ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. കടുവ അവിടെ വെച്ച് ഇരയെ ആഹരിച്ചതിന്റെ തെളിവുകളും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചു. അവിടെ ജോർജും സംഘവും തെരച്ചിൽ നടത്തിയെങ്കിലും പിടിച്ചുകൊണ്ടുപോയ ആ സ്ത്രീയുടെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ അവർക്ക് അവിടെ നിന്ന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നെ അവിടെ നിന്നും ട്രാക്ക് നീണ്ടുപോകുന്നത് നദിയുടെ കരയിലേക്കാണ്. സാൻഡേഴ്സണും സംഘവും അതിനെ പിന്തുടർന്ന് നദിയുടെ കരയിലേക്ക് എത്തി. നദിയുടെ കരയിലെത്തിയ സാൻഡേഴ്സണും സംഘവും കണ്ടെത്താൻ കഴിഞ്ഞത് നദിയുടെ കരയിൽ അല്പസമയം നിന്നതിനു ശേഷം അവൻ അവിടെ നിന്ന് വെള്ളം കുടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞായിരിക്കണം അവൾ നദി മുറിച്ചു കടന്ന് നദിക്കരയുടെ അപ്പുറത്തേക്കുള്ള വനത്തിലേക്ക് പോയത്. സാൻഡേഴ്സന്റെ ട്രാക്കർമാർ മറ്റൊരു കാര്യം സാൻഡേഴ്സണോട് പറഞ്ഞു. ഒരിക്കലും കടുവ ഇവിടേക്ക് എത്തിയത് തന്റെ ഇരയുടെ ശരീരാവശിഷ്ടം കൊണ്ടല്ല. ശരീരാവശിഷ്ടം കൊണ്ട് അവൻ നദിയുടെ കരയിലേക്ക് എത്തുകയായിരുന്നു എങ്കിൽ ഉറപ്പായും വെള്ളം കുടിക്കുന്ന സമയത്ത് അവൻ നദിയുടെ കരയിൽ ശരീരാവശിഷ്ടം വെക്കും. അങ്ങനെ വെക്കുകയാണെങ്കിൽ അവൻ വെള്ളം കുടിച്ച നദിയുടെ കരയിൽ എവിടെയെങ്കിലും ചോരപ്പാടുകൾ കാണേണ്ടതല്ലേ. ട്രാക്കർമാർ തറപ്പിച്ച് തന്നെ പറഞ്ഞു, ഒരിക്കലും നദിയുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ അവൻ
ശരീരാവശിഷ്ടം കടിച്ചുകൊണ്ട് വന്നിട്ടില്ല എന്ന്. അതുമാത്രമല്ല, നമ്മൾ മുന്നേ കണ്ട ഭാഗത്തു നിന്നും ഒന്നും ശരീരാവശിഷ്ടം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. സാൻഡേഴ്സന്റെ ട്രാക്കർമാർ മറ്റൊരു നിഗമനം കൂടി പറഞ്ഞു. ഒരിക്കലും ഒരു കടുവ ഒറ്റ രാത്രി കൊണ്ട് ഒരു ശരീരം മുഴുവൻ ആഹരിക്കുകയില്ല. അവൻ എന്തെങ്കിലും മിച്ചം വെക്കാതെ ഇരിക്കുകയില്ല. ഈ കാര്യങ്ങളെല്ലാം സാൻഡേഴ്സണും സംഘവും ചർച്ച ചെയ്യുമ്പോൾ നാട്ടുകാരിൽ ഒരാൾ ആ വൃദ്ധയായ സ്ത്രീയുടെ മരുമകന്റെ ചെവിയിൽ എന്തോ രഹസ്യമായി പറയുന്നത് സാൻഡേഴ്സന്റെ കണ്ണിൽപ്പെട്ടു. പിന്നെ നദിയുടെ കരയിൽ നിന്നും സാൻഡേഴ്സണും സംഘവും പോയത് കുറ്റിക്കാടിന്റെ അരികിലേക്കാണ്. കടുവ വിശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന ആ കുറ്റിക്കാടിന്റെ അരികിലേക്ക് അവിടെ മുഴുവനും സാൻഡേഴ്സണും സംഘവും ഒരു തിരച്ചിൽ നടത്തി. അങ്ങനെ ചുറ്റുപാടും പരിശോധിച്ചതിൽ നിന്നും ഒരു കാര്യം അവർ കണ്ടെത്തുവാൻ സാധിച്ചു. സാൻഡേഴ്സന്റെ ട്രാക്കർമാരിൽ ഒരാൾ കണ്ടെത്തിയ കാര്യമാണ്. അവിടെ നിന്നും കുറച്ചു മാറി എന്തോ കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ ചാരവും മറ്റുമായിരുന്നു അവർ കണ്ടെത്തിയത്. അതിനെ തുടർന്ന് ഗ്രാമീണർക്കിടയിൽ ഊർജമായ അന്വേഷണം തന്നെ നടത്തി. അതിൽ നിന്നും ജോർജ് സാൻഡേഴ്സണിന് കാര്യം പിടികിട്ടി. കടുവയുടെ ഇരയായി തീർന്ന വൃദ്ധയായ സ്ത്രീ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയായിരുന്നു. വൃദ്ധയായ സ്ത്രീയെ കടുവ പിടിച്ച വിവരമറിഞ്ഞ് പോലീസുകാരെത്തിയാൽ ശരീരാവശിഷ്ടങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്യും. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി അഭിനയത്തിൽ അഗ്രഗണ്യനായ വൃദ്ധയായ സ്ത്രീയുടെ മരുമകനും കുറച്ച് സംഘം ഗ്രാമീണരും കൂടി തിരച്ചിലിന് വേണ്ടി അതിരാവിലെ തന്നെ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടിരുന്നു. അവർ ശരീരാവശിഷ്ടം കണ്ടെത്തുകയും അത് ദഹിപ്പിക്കുകയും ചെയ്തു. തികഞ്ഞ വിഡ്ഢികളായ ഇവിടുത്തെ ഗ്രാമീണർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ പാഴാക്കും, ഇല്ലെങ്കിൽ ചില കിഴങ്ങന്മാർ കടുവയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുവാൻ വൈകിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഈ മണ്ടന്മാർ പാഴാക്കുന്നത് ഇത്രയും അപകടകാരിയായ നരഭോജിയെ കൊല്ലുവാനുള്ള വിലപ്പെട്ട സമയമാണെന്ന് അറിയുന്നില്ല. കടുവ ഇപ്പോൾ നദി മുറിച്ചു കടന്ന് ഇഴതൂർന്നു നിൽക്കുന്ന വനങ്ങൾക്കിടയിലേക്ക് അവൻ മറഞ്ഞു. ഇനിയും പിന്തുടരാൻ തുടങ്ങിയിട്ട് യാതൊരു ഫലമില്ല എന്ന് ജോർജ് സാൻഡേഴ്സണിനും സംഘത്തിനും മനസ്സിലായി. അവിടുത്തെ ഗ്രാമത്തിൽ അരങ്ങേറിയ ആ നരവേട്ട അവിടുത്തെ ഓരോ ഗ്രാമീണരുടെയും മനസ്സിലേക്ക് തീ കോരിയിടുകയായിരുന്നു. അവരുടെ ഗ്രാമത്തിലെ കുടിലുകളിൽ പോലും അവർ സുരക്ഷിതരല്ല എന്ന ബോധം അവരിൽ ഓരോരുത്തർക്കും ഉണ്ടായി. ഇനിയും ഒരു മനുഷ്യജീവൻ പോലും പൊലിഞ്ഞു പോകാൻ പാടില്ല അവൻ നിമിത്തമെന്ന് ജോർജ് പി എ സാൻഡേഴ്സൺ തീരുമാനമെടുത്തു. അതിന്റെ ഫലമായി ആയിരിക്കണം തൊട്ടടുത്ത ദിവസം തന്നെ സാൻഡേഴ്സൺ കടുവയെ പിടികൂടുവാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയത്. അതിന്റെ ഭാഗമായി സാൻഡേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്ന ബൊമ്മഗയുടെയും അതുപോലെ മറ്റു രണ്ട് മികച്ച ട്രാക്കർമാരെയും അയ്യൻപൂരിലേക്ക് വിട്ടു. ജോർജ് സാൻഡേഴ്സൺ അവരോട് പറഞ്ഞത് അയ്യൻപൂരിൽ തന്നെ നിൽക്കുവാനും കടുവയുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അപ്പോൾ തന്നെ തന്നെ വിവരം അറിയിക്കണമെന്നുമാണ് പറഞ്ഞത്. അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവരുടെ പക്കൽ ഒരു റൈഫിലും അദ്ദേഹം കൊടുത്തുവിട്ടിരുന്നു. ജോർജ് സാൻഡേഴ്സൺ തന്റെ മൂറിലെ ക്യാമ്പിൽ തന്നെ തുടർന്നു. ഏകദേശം ഉച്ചയായപ്പോഴേക്കും നാലംഗ സംഘം അയ്യൻപൂരിലേക്ക് പോയി. അവരവിടെ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു കാണണം അവരിൽ ഒരാൾ ഓടിക്കിടച്ച് മൂർലയിലെ തന്റെ ക്യാമ്പിലേക്ക് എത്തി. അതായത് ജോർജ് സാൻഡേഴ്സന്റെ അരികിലേക്ക് ഓടിക്കിതച്ചെത്തിയ അയാൾ ജോർജ് സാൻഡേഴ്സനോട് കാര്യം പറഞ്ഞു. കിതപ്പിനിടയിൽ അയാൾ പറയുന്നത് വളരെ വ്യക്തമൊന്നും ആയിരുന്നില്ല. അയ്യൻപൂരിലേക്ക് പോകുന്ന വഴിയിലുള്ള കരയപ്പേ കുദ എന്ന കുന്നിനരികിൽ വെച്ച് അവർ കടുവയെ കണ്ടു എന്ന വിവരം അറിയിക്കുവാൻ വേണ്ടി ഓടിക്കിതച്ചെത്തിയതായിരുന്നു അദ്ദേഹം. അവിടേക്ക് പോയ ആർക്കും തന്നെ ഒരു അപകടവും സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കിയ ജോർജ് സാൻഡേഴ്സണിന് ആശ്വാസമായി. ഈ ഖരൈപൂർ ഗുദ്ദ എന്നറിയപ്പെടുന്ന ഈ കുന്ന് സമതലങ്ങളായ കൃഷിഭൂമിയുടെ അരികിൽ നിന്ന് ഏകദേശം 200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നായിരുന്നു ഇത്. ഗ്രാനൈറ്റ് പാറകളുള്ളതും ചെറിയ കുറ്റിക്കാടും നിറഞ്ഞ പ്രദേശമാണ് ഇവിടെയുള്ളത്. കുന്നിന്റെ കിഴക്ക് ഭാഗത്തായി അല്പം കൂടി കട്ടി കൂടിയ കുറ്റിക്കാടാണുള്ളത്. ഇവിടെ നിന്നും ഏകദേശം 500 യാർഡ് മുന്നിലേക്ക് നടന്നാൽ മാത്രമാണ് വനം ആരംഭിക്കുന്നത്. ഈ കുറ്റിക്കാടിനും വനത്തിനും ഇടയിലുള്ള സ്ഥലം തുറന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വെച്ചായിരുന്നു സാൻഡേഴ്സന്റെ ട്രാക്കർമാർ ആ കടുവയെ കണ്ടത്. സാൻഡേഴ്സന്റെ ട്രാക്കർമാർ വയലിലൂടെ അയ്യൻപൂർ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കെ ഈ തുറസ്തായ സ്ഥലത്തിലൂടെ ഏതോ ഒരു മൃഗം നീങ്ങുന്നതായി അവർക്ക് തോന്നി. അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ നിന്നും ഒരു കന്നുകാലിയെ കൊന്നുകൊണ്ട് ഒരു കടുവ പോകുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ സംഭവം കണ്ടതും സാൻഡേഴ്സന്റെ സംഘത്തിലെ ട്രാക്കർമാർ അലറിക്കൊണ്ട് അവിടം ലക്ഷ്യമാക്കി ഓടി. ഇവരുടെ അലർച്ചയും ഈ ഓട്ടവും കണ്ടതോടെ കടുവ തന്റെ ഇരയെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് ഓടി മറയുകയായിരുന്നു ചെയ്തത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു ട്രാക്കർ വിവരം അറിയിക്കുന്നതിന് വേണ്ടി സാൻഡേഴ്സന്റെ ക്യാമ്പിലേക്ക് ഓടി വരികയായിരുന്നു. സാൻഡേഴ്സൺ അവിടെ എത്തുന്നതിന് മുന്നേ കടുവ അവിടേക്ക് മടങ്ങി വന്ന് തന്റെ ഇരയായി തീർത്ത കന്നുകാലിയെ പിടിച്ചുകൊണ്ടു പോകാതിരിക്കുവാൻ വേണ്ടി അവർ അതിന് അവിടെ കാവൽ നിന്നു. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ജോർജ് സാൻഡേഴ്സൺ തന്റെ അനുയായികളോട് തന്റെ ആണയുടെ പുറത്ത് മെത്ത കെട്ടിവെച്ച് ഇരിപ്പിടം തയ്യാറാക്കുവാൻ പറഞ്ഞു. ഇതൊരു മികച്ച അവസരമായി എടുക്കുവാനാണ് ജോർജ് സാൻഡേഴ്സൺ തീരുമാനിച്ചത്. കടുവ തിരികെ ഇരികിലേക്ക് വരികയാണെങ്കിൽ ഒരു മികച്ച ഷോട്ട് എടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. ജോർജ് സാൻഡേഴ്സൺ അവിടേക്ക് യാത്ര തിരിക്കുന്നതിന് മുന്നേ കോഫിയും ബ്രെഡും ബിസ്ക്കറ്റും കമ്പിളി വസ്ത്രങ്ങളും എല്ലാം എടുത്തിരുന്നു.
എന്തെങ്കിലും കാരണവശാൽ രാത്രി അവിടെ ചെലവഴിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഇവയെല്ലാം അയാൾ കൂടെ കരുതിയത്. അവിടേക്ക് യാത്ര തിരിച്ച ജോർജ് സാൻഡേഴ്സൺ അവിടെ എത്തിയ ശേഷം തൻ്റെ ആനയുടെ പുറത്തുനിന്നും താഴേക്ക് ഇറങ്ങി. കുന്നിൻ്റെ അരികിൽ കാത്തുനിന്ന തൻ്റെ ട്രാക്കർമാരുടെ അരികിലേക്ക് അദ്ദേഹം നടന്നു, അവർക്കൊപ്പം ചേർന്നു. സാൻഡേഴ്സൺ ചുറ്റുപാടും നിരീക്ഷിച്ചു. കന്നുകാലിയുടെ ജഡം കടക്കുന്നതിനരികിലായി ഒരു വലിയ പാറക്കെട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോകാം എന്ന് കരുതിയാൽ കാറ്റ് എതിർദിശയിലാണ് വീശുന്നത്. അതിന് മറവിൽ മറഞ്ഞിരിക്കുകയാണെങ്കിൽ ഉറപ്പായും കടുവയ്ക്ക് തങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുപേക്ഷിച്ച് വീണ്ടും സാൻഡേഴ്സൺ ചുറ്റുപാട് നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണിൽ 50 yards അകലെ ഒരു കുറ്റിക്കാട് കണ്ടെത്തി. ആ കുറ്റിക്കാടിന് അരികിലേക്ക് അവർ നടന്നു. എന്നാൽ കുറ്റിക്കാടിന് തീരെ പൊക്കറവായതുകൊണ്ട് തന്നെ അവിടെ മറഞ്ഞിരിക്കുക എന്നത് ഉചിതമായിരുന്നില്ല. ജോർജ് സാൻഡേഴ്സൺ പിന്നെയും ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തേടി അലഞ്ഞു. എന്നാൽ 100 yards ഒരു സ്ഥലവും അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് മറ്റൊരാശയം തോന്നുന്നത്. കുറ്റിക്കാടിനുള്ളിലേക്ക് മരച്ചില്ലകളും മറ്റ് കുറ്റിക്കാടുകളും വെട്ടിയെടുത്ത് നിറച്ച് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു നിർമ്മിതിയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ കണ്ടത്. അതിനുവേണ്ടിയുള്ള സാധനങ്ങളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ട്രാക്കർമാരെ പല വഴിക്കും വിട്ടു. അവർ ഓരോരുത്തരായി സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്തി. അവർ വന്ന ഉടനെ തന്നെ നിർമ്മിതിയുടെ പണിയും അവർ തുടങ്ങി. വെട്ടിയെടുത്ത മരക്കമ്പുകളും കുറ്റിക്കാടുകളും കൊണ്ട് 50 yards കണ്ട ആ കുറ്റിക്കാടിന്റെ ഉയരം അവർ കൂട്ടി. അവിടെ ഒരു നിർമ്മിതി തന്നെ അവർ നിർമ്മിച്ചെടുത്തു. അതിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കടുവയുടെ കണ്ണിൽ നിന്നും പൂർണ്ണമായും അത് മറച്ചു വെക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ ബൊമ്മകയുടെയും ജോർജ് സാൻഡേഴ്സണും ആ കുറ്റിക്കാടിനുള്ളിൽ അവർ നിർമ്മിച്ച ആ നിർമ്മിതിക്കുള്ളിൽ മറഞ്ഞിരുന്നു. മറ്റ് ട്രാക്കർമാരെ കുന്നഞ്ചെരുവിലെ സമതലങ്ങൾക്കിടയിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പോയി ഒളിച്ചിരിക്കുവാൻ നിർദ്ദേശവും കൊടുത്തു. വൈകുന്നേരത്തെ ചൂടിൽ സാൻഡേഴ്സണും സംഘവും ആകെ വലഞ്ഞിരുന്നു. സൂര്യൻ്റെ ചൂടിൽ ബൊമ്മകയുടെ ആകെ ക്ഷീണിതനായി. വീണ്ടും സമയം മുന്നിലേക്ക് പോയി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചു. പതിയെ സൂര്യൻ്റെ ചൂട് താഴുവാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. രാത്രിയാകത്തെ കടുവ തൻ്റെ ഇരയിലേക്ക് മടങ്ങി വരില്ല എന്ന് സാൻഡേഴ്സൺ അറിയാമായിരുന്നു. അദ്ദേഹം അവൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. അവർ അവിടെ കാത്തിരിക്കുന്ന സമയം രണ്ട് മുയിലുകൾ തുള്ളിച്ചാടി അവരിരിക്കുന്നതിൻ്റെ അരികിലേക്ക് വന്നിരുന്നു. അടുത്തുള്ള പാറക്കെട്ടിന് മുകളിൽ ഒരാൺമയിൽ അവൻ്റെ പീലി വിടർത്തിയാടി മറ്റ് പെൺമയിലുകളെ ആകർഷിക്കുവാൻ വേണ്ടി. ആ കാഴ്ചകളെല്ലാം കണ്ടു രസിച്ചുകൊണ്ട് അവർ അവിടെ തന്നെ എങ്ങനെയിരുന്നു. അല്പം സമയം കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ തന്നെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചു. ഇരുട്ട് പതിയെ പടരുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോർജ് സാൻഡേഴ്സന്റെ വടക്കുവശത്തു നിന്നും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒരു പെൺമയിൽ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നതിൻ്റെ ശബ്ദം അദ്ദേഹം കേട്ടു. ഒരു പക്ഷേ കടുവ തൻ്റെ ഇരിയിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ സൂചനയായിരിക്കാം അതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബൊമ്മകവിടെ ജോർജ് സാൻഡേഴ്സണിന് അപ്പോൾ തന്നെ ഒരു സിഗ്നൽ കൊടുത്തു. ആ സിഗ്നൽ കിട്ടിയ ഉടനെ തന്നെ ജോർജ് സാൻഡേഴ്സണും ബൊമ്മകവിടെയും അടുത്തുള്ള വനത്തിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇനിയും ഏത് നിമിഷവും ആ കടുവ വനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ അവർ കാത്തിരുന്ന സമയം പതിയെ പതിയെ ഒരു കടുവ ആ വനത്തിൻ്റെ മറവ് നീക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർക്ക് കാണുവാൻ സാധിച്ചു. അപ്പോഴും ഒരു മങ്ങിയ വെളിച്ചം പ്രകൃതി അവിടെ നൽകിയിരുന്നു. ആ മങ്ങിയ വെളിച്ചത്തിൽ കടുവയുടെ മഞ്ഞ നിറം ചെറുതായി തിളങ്ങുന്നുണ്ടായിരുന്നു. കടുവ അവിടെ തന്നെ നിന്നുകൊണ്ട് അല്പസമയം ചുറ്റുപാട് നിരീക്ഷിച്ചു. അത് കഴിഞ്ഞ് അത്യധികം ശ്രദ്ധയോടെ അവൻ വീണ്ടും കുറച്ച് ചുവട് മുന്നിലേക്ക് വെച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല, സാൻഡേഴ്സൺ തൻ്റെ തോക്ക് കടുവയുടെ നേരെ ചൂണ്ടി. അതിൻ്റെ സഞ്ചാരപാതയിൽ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുഴലുകൾ അതിനൊപ്പം നീങ്ങി. സാൻഡേഴ്സൺ തൻ്റെ തോക്ക് ചൂണ്ടിയ സമയം തന്നെ ബൊമ്മകൗഡ അദ്ദേഹത്തോട് പറഞ്ഞു, കാളയുടെ അരികിലെത്തുന്നതുവരെ കാത്തിരിക്കണമെന്ന്. വീണ്ടും വീണ്ടും കടുവ ചുറ്റുപാടും നിരീക്ഷിച്ച് പതിയെ പതിയെ കന്നുകാലി കടന്നതിൻ്റെ അരികിലേക്ക് എത്തി. പിന്നെ കടുവ തൻ്റെ തല കുനിച്ച് അതിൻ്റെ ശരീരത്തിലേക്ക് കടിച്ച സമയം ജോർജ് സാൻഡേഴ്സണിന്റെ എക്സ്പ്രസ് റൈഫിളിൽ നിന്നുള്ള ഒരു ഷോട്ട് അതിന് നേരെ പാഞ്ഞു. ഷോട്ട് വന്ന് തറച്ചു കീറിയത് കടുവയുടെ തോളിലേക്കായിരുന്നു. കടുവയ്ക്ക് വെടിയേറ്റതും ബൊമ്മകളുടെ അത്യധികം ആവശ്യത്തിൽ ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തെ പിടിച്ചിരുത്തുവാൻ ജോർജ് സാൻഡേഴ്സണിന് കഴിഞ്ഞില്ല. അതിന് പിന്നാലെ ജോർജ് സാൻഡേഴ്സണും ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും കടുവയെ അവിടെ കാണുവാനുണ്ടായിരുന്നില്ല. അവൻ എവിടെ അപ്രത്യക്ഷമായി എന്ന് അവർക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കുവാനും സാധിച്ചില്ല. ജോർജ് സാൻഡേഴ്സന്റെ മനസ്സിലേക്ക് അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞ കാര്യം പതിയെ കയറി വരുവാൻ തുടങ്ങി. ഇനിയും ഇതൊരു പ്രേതക്കടുവയാണോ എന്ന ചോദ്യമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഉയർന്നു കേട്ടത്. എന്നാൽ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ചത്തുകിടന്ന ആ കന്നുകാലിയുടെ പിന്നിൽ നിന്നും ഒരു വാല് പൊന്തി വന്നു. ആ പൊന്തി വന്ന വാല് കടുവയുടേതായിരുന്നു. വെടിയേറ്റ ഉടനെ തന്നെ കടുവ തെറിച്ച് കന്നുകാലിയുടെ മറുവശത്തേക്ക് വീണിരുന്നു. കടുവ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ പോകുന്നതിന് മുന്നേ തന്നെ ജോർജ് സാൻഡേഴ്സൺ അതിനു നേരെ വീണ്ടും അദ്ദേഹത്തിന്റെ റൈഫിൽ ചൂണ്ടി. അതിനു നേരെ കുതിച്ചോടി ഒരു ഷോട്ട് കൂടി പായിച്ചു. ഷോട്ട് പായിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ ശരീരത്ത് ജീവന്റെ തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ശരീരത്ത് ചെറിയ അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ഷോട്ടോടുകൂടി അതിന്റെ പൂർണ്ണമായും അനക്കം നിശ്ചലമാക്കി. രണ്ടാമത്തെ വെടിവെച്ച കേട്ടതും ജോർജ്
സാൻഡേഴ്സന്റെ ട്രാക്കർമാരിൽ പലരും അവിടെ ഓടിയെത്തി. വന അതിർത്തിയിലൂടെ ഇവരുടെ അരികിലേക്ക് കടുവ നടന്നു വരുന്നത് തങ്ങൾക്ക് മുന്നേ തന്നെ ട്രാക്കർമാർ കണ്ടിരുന്നു. ജോർജ് സാൻഡേഴ്സൺ ചത്തുകിടന്ന ആ കടുവയുടെ ശരീരം പരിശോധിച്ചു. പരിശോധനയിൽ നിന്നും സാൻഡേഴ്സണിന് ഒരു കാര്യം മനസ്സിലായി, ഇതൊരു തള്ളക്കടുവയാണ്. അതുമാത്രമല്ല, ഇവളെങ്ങനെ നരഭോജിയായ കടുവയായി എന്ന് ഒരു ചോദ്യചിഹ്നം പോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നു. കാരണം അവളെ നരഭോജിയാക്കുവാൻ പോകുന്ന മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പ്രായം കുറഞ്ഞ ആരോഗ്യവതിയായ ഒരു കടുവ തന്നെയായിരുന്നു അത്. എന്നാൽ ജോർജ് സാൻഡേഴ്സൺ എത്ര തിരഞ്ഞിട്ടും അതിന്റെ കുട്ടിയെ മാത്രം കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നെ നിരവധി രാത്രികളിൽ അയ്യമ്പൂരിന് സമീപമുള്ള വനങ്ങളിൽ നിന്നും കടുവക്കുട്ടിയുടെ തന്റെ അമ്മയെ വിളിക്കുന്ന ശബ്ദം കേൾക്കുവാൻ കഴിയുമായിരുന്നു എന്ന് ഗ്രാമീണർ ജോർജ് സാൻഡേഴ്സണോട് പറയുന്നുണ്ടായിരുന്നു. അതിനെ കണ്ടെത്തുവാൻ വേണ്ടി ജോർജ് സാൻഡേഴ്സന്റെ നേതൃത്വത്തിൽ ട്രാക്കർമാർ വനം മുഴുവൻ അരിച്ചു പെറുക്കിയെങ്കിലും അതിനെ കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. പിന്നെ അവന്റെ ശബ്ദം നിലച്ചു. പിന്നെ ആരും തന്നെ അവന്റെ ശബ്ദം കേട്ടിട്ടില്ല. ഒരു പക്ഷേ പട്ടിണി മൂലം അവൻ ചത്തുപോയിരിക്കണം. അവിടെ ചത്തുകിടന്നിരുന്ന ആ കടുവയുടെ ശരീരം ജോർജ് സാൻഡേഴ്സന്റെ ആനയുടെ പുറത്ത് കെട്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ഗ്രാമീണർ ആദ്യമായായിരുന്നു ഒരു കടുവയുടെ ശരീരം കാണുന്നത് എന്ന മട്ടിലായിരുന്നു അവരുടെ പ്രതികരണം. അവർ എന്റെ ആനയ്ക്ക് പഴങ്ങളും മറ്റും കൊടുത്തു. അങ്ങനെ ആനയുടെ പുറത്ത് കയറ്റിയ കടുവയുടെ ശരീരം കൊണ്ട് ഞങ്ങൾ ക്യാമ്പിലേക്ക് മടങ്ങി. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.